വെൽക്കം ബാക്ക് ടു ദി ഇക്കണോമിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ മൈക്രോ ഇക്കണോമിക്സിലെ മൂന്ന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ കുറിച്ച് അനലൈസ് ചെയ്യാൻ പോകുന്ന ബാൻഡ് വാഗൺ ഇഫക്റ്റ്, സ്നോബ് ഇഫക്റ്റ്, വെബ്ലൻ ഇഫക്റ്റ്. സാധാരണ ഇത് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഇതിൽ നിന്നൊക്കെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഈ മൂന്ന് ടോപ്പിക്സും ഇതെന്താണ് ഇതിൽ പറയുന്നത്, ഇതെങ്ങനെ ഓർത്തിരിക്കാം, അതുപോലെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇതിൽ ഓരോ ഇതുകൾ നമ്മൾ തമ്മിലുള്ള ഡിഫറൻസുകൾ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഇസ് ബാൻഡ് വാഗൺ ഇഫക്റ്റ്? ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്ന് വെച്ചാൽ ഈ ഒറ്റ വേർഡ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അതായത് പോപ്പുലാരിറ്റിയുടെ ബേസിൽ ഒരു കമ്മോഡിറ്റി മേടിക്കാനുള്ള ഒരു ടെൻഡൻസി. പോപ്പുലാരിറ്റി, പോപ്പുലാരിറ്റിയുടെ ബേസിൽ ഒരു കമ്മോഡിറ്റി മേടിക്കണം, അത് കുറെ ആൾക്കാർ ഒരു കമ്മോഡിറ്റി മേടിക്കുന്നത് കൊണ്ട് ഞാനും അത് മേടിക്കാനുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അത് നല്ലതാണെന്നുള്ളൊരു ഫീൽ, അതൊരു ബിഹേവിയറൽ സൈക്കോളജിയാണത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കമ്മോഡിറ്റി, ഈ കമ്മോഡിറ്റീനെ രണ്ട് പേര് ആദ്യം മാർക്കറ്റിൽ മേടിക്കുകയാണ്, എ ബി രണ്ട് പേര് മേടിച്ചു. ഇവരിതിനെ കുറിച്ച് നല്ലൊരു റിവ്യൂ പറയുകയാണ്. നല്ല റിവ്യൂ പറയുമ്പോൾ ഇവരുടെ റിവ്യൂ കേട്ടിട്ട് വീണ്ടും കുറേ ആൾക്കാർ ഈ കമ്മോഡിറ്റി മേടിക്കുന്നു. വീണ്ടും ബി എന്ന് പറഞ്ഞ ആളുടെ റിവ്യൂ കേട്ടിട്ട് വീണ്ടും കുറേ ആൾക്കാർ ഈ കമ്മോഡിറ്റി തന്നെ മേടിക്കുന്നു. ഇനി ഇവരുടെ ഓരോരുത്തരുടെ റിവ്യൂ കേട്ടിട്ടോ വീണ്ടും ഒരുപാട് പേൾക്കാർ ഈ സെയിം കമ്മോഡിറ്റി ഫോളോ ചെയ്യാണ്, മേടിക്കുകയാണ്. അതായത് ഒരു ഫാഷന്റെ ബേസിലോ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു സ്റ്റൈലോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡോ, ഈ ഇങ്ങനെയുള്ള ചില റീസൺസും ഉണ്ട്. മെജോറിറ്റീസ് അത് ചൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാനും ചൂസ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഒരു കമ്മോഡിറ്റി പോപ്പുലർ ആണ് ആയതുകൊണ്ട് മാത്രം മേടിക്കാവുന്ന ഒരു ടെൻഡൻസി, അതിനെയാണ് നമ്മൾ ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് പീപ്പിൾ ഫീൽ സേഫ് വെൻ ദേ അഡോപ്റ്റ് വാട്ട് മെജോറിറ്റി ഡസ്. ഓക്കെ, അതായത് ഒരു ടെൻഡൻസി ഓഫ് പർച്ചേസിങ് എ പോപ്പുലർ കമ്മോഡിറ്റി, അതിനെയാണ് നമ്മൾ ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്ന് പറയാം. ഇതെങ്ങനെ ഓർത്തിരിക്കാം നിങ്ങൾ ആലോചിക്കുക. ബാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ ഫെസ്റ്റിവൽസിനൊക്കെ ബാൻഡ് കൊണ്ടും, വാഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോർ വീലിലുള്ള ഒരു വെഹിക്കിൾ ആണ്, അത് ഓക്സോ അല്ലെങ്കിൽ ഹോഴ്സസോ പുൾ ചെയ്യുന്ന ഒരു വെഹിക്കിൾ. അപ്പോൾ ഈ സാധാരണ ചില ഫെസ്റ്റിവൽസിന് ഈ ബാൻഡ് ഒരു വാഗണിൽ അവർ കൊണ്ടുവരും, അതിന് പിന്നാലെ ഒരു വലിയൊരു പ്രൊസഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഒരു കമ്മോഡിറ്റി, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കമ്മോഡിറ്റി, അത് ഒരുപാട് പേര് ഫോളോ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്കും ഫോളോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. ദി ബാൻഡ് വാഗൺ ഇഫക്റ്റ് ഈസ് ദി, അതിന് പറയുന്നത് ഇങ്ങനെയാണ്, ബാൻഡ് വാഗൺ ഇഫക്റ്റ് ഈസ് ദി ടെൻഡൻസി ഫോർ പീപ്പിൾ ടു ഫോളോ മെജോറിറ്റീസ് ഡിസിഷൻ, ബിഹേവിയർ, സ്റ്റൈൽസ് ഓർ ആറ്റിറ്റ്യൂഡ് സിംപ്ലി ബിക്കോസ് അതേഴ്സ് ആർ ഡൂയിങ് സോ. ഇനി നിങ്ങൾ എക്സാമുകൾക്ക് അല്ല നിങ്ങളുടെ ടെക്സ്റ്റുകൾ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു ഡയഗ്രാം കാണും. അതായത് നമുക്കറിയാം നോർമലി നമ്മുടെ ഒരു ഡിമാൻഡിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും അല്ലേ. ഇവിടെ പ്രൈസ്, ഇവിടെ പി ആയിരുന്നപ്പോൾ ക്യൂ ആണ് ക്വാണ്ടിറ്റി ഔട്ട്പുട്ട്, പ്രൈസ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തു അല്ലേ, ഔട്ട്പുട്ടിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ബാൻഡ് വാഗൺ ഇഫക്റ്റിൽ എന്താ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ, ഈ പോപ്പുലാരിറ്റി കാരണം ഡിമാൻഡ് ഒരുപാട് കൂടുകയാണ്. സോ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ കാണാം കിട്ടും. നിങ്ങൾ ഇത് ടെക്സ്റ്റുകൾ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഡയഗ്രാം അതിൽ കാണും. ഇതാണ് ബാൻഡ് വാഗൺ ഇഫക്റ്റിലല്ല ഉദ്ദേശിക്കുന്നത്, ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ബാൻഡ് വാഗൺ ഇഫക്റ്റിന്റെ റിസൾട്ടിൽ ഇൻക്രീസ് ചെയ്ത ഡിമാൻഡ് ആണ്. ഓക്കെ, ഇത്രയാണ് ബാൻഡ് വാഗൺ ഇഫക്റ്റിൽ പറയുന്നത്. ഇനി സ്നോബ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്നോബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ആദ്യം ആലോചിക്കുക. സ്നോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുദ്ദേശിക്കുന്നത് സുപ്പീരിയർ പീപ്പിൾ ആണ്, സുപ്പീരിയർ പീപ്പിൾ അല്ലെങ്കിൽ ഹൈ ക്ലാസ് പീപ്പിൾ, അതിനെയാണ് സ്നോബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ സ്നോബ് ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണീക്ക് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് മാത്രം യൂസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഈ സുപ്പീരിയർ ആൾക്കാർ. അതായത് കോമൺ ആയി കഴിഞ്ഞാൽ അവർ മേടിക്കുന്ന കമ്മോഡിറ്റീസ് വേറെ ആരുടെയും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പെർട്ടിക്കുലർ ടൈപ്പിലുള്ള സ്പോർട്സ് കാർ, അതൊരു റെയർ ആണ്, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നാണ്, എല്ലാവർക്കും അത് പെട്ടെന്ന് അവൈലബിൾ ആവില്ല, അത്രയും എഫോർഡ് ചെയ്യാൻ പറ്റില്ല. സോ അതങ്ങനെയുള്ള യുണീക് കമ്മോഡിറ്റീസ് മാത്രം പ്രിഫർ ചെയ്യുന്ന ഒരു സുപ്പീരിയർ ക്ലാസ്സിനെയാണ്, അവരുടെ ആ ഒരു ഡിമാൻഡിനെയാണ് നമ്മൾ സ്നോബ് ഇഫക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്നോബ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് റെഫേഴ്സ് ടു, വായിക്കുക, സ്നോബ് ഇഫക്റ്റ് റെഫേഴ്സ് ടു ഡിസയർ ടു പൊസസ് എ യുണീക് കമ്മോഡിറ്റി ഹാവിംഗ് എ പ്രസ്റ്റീജ് വാല്യൂ, കണ്ടോ. അപ്പൊ അത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് ഡിക്രീസ് ചെയ്തു നോക്കി, ഈ കമ്മോഡിറ്റീസിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡിമാൻഡ് പെട്ടെന്ന് കുറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സുപ്പീരിയർ ക്ലാസ് ഈ കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യില്ല, അതാണ് ഈ കമ്മോഡിറ്റിയുടെ പ്രത്യേകത. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡയഗ്രാം കാണാം. നോർമലി നമുക്കറിയാം ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ഇതുപോലെ തന്നെ, അതായത് പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ
പ്രൈസ് പി എന്നായിരുന്നു, ഡിമാൻഡ് ക്യൂ ആയിരുന്നു. പ്രൈസ് ഡിക്രീസ് ചെയ്തു, പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിയുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും അല്ലേ. അതാണ് നോർമൽ കേവില് നമ്മൾ കാണാം, ഡിമാൻഡ് കേവില് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. സോ ഇവിടെ എന്താ സംഭവിച്ചത്, പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് ഇവിടെ ഡിക്രീസ് ചെയ്യാണ് ചെയ്യണത്. സോ ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സുപ്പീരിയർ ക്ലാസസ് ഈ പ്രോഡക്റ്റ് അവർ അവരത് ഡിമാൻഡ് ചെയ്യുന്നില്ല, അവരുടെ ഡിമാൻഡ് ഇവിടെ കുറഞ്ഞു. സോ ഡിമാൻഡ് ഇവിടെ ഡിക്രീസ് ചെയ്യും. നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു ഡയഗ്രം നിങ്ങൾ കാണും ടെക്സ്റ്റിൽ. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതിൽ വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഒന്ന് ട്രൈ ആക്കണതാ കേട്ടോ. ഡി ആയിരുന്നു ഡിമാൻഡ് കർവ്, ഇവിടെ ചേഞ്ച് ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൈസ് ഡിക്രീസ് ചെയ്തപ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്തു. അപ്പോൾ യുണീക് കമ്മോഡിറ്റീസ്, അത് ആലോചിക്കുക, യുണീക് കമ്മോഡിറ്റീസ് മേടിക്കുന്ന ടെൻഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്നോബ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സുപ്പീരിയർ ക്ലാസ് ക്ലാസ്സിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് വെബ്ലൻ ഇഫക്റ്റ്. എന്താണ് വെബ്ലൻ ഇഫക്റ്റ്? ഈ വെബ്ലൻ ഇഫക്റ്റ് എന്നുള്ള ഈ ഒരു ടേം, അത് റിലേറ്റഡ് ആയിട്ടുള്ള തോൾസ്റ്റൻ വെബ്ലൻ എന്ന് പറയുന്ന ഒരു ഇക്കണോമിസ്റ്റ് ആയിട്ട് റിലേറ്റഡ് ആണ്. വെബ്ലൻ ഇഫക്റ്റ് എന്ന് വെച്ചാൽ, ഓൾ പീപ്പിൾ വാണ്ട് ടു ഡു സം കോൺസ്പിക്യുവസ് കൺസംഷൻ. എന്താണ്, ഓൾ പീപ്പിൾ വാണ്ട് ടു ഡു സം കോൺസ്പിക്യുവസ് കൺസംഷൻ. കോൺസ്പിക്യുവസ് കൺസംഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം, അതായത് ചില ലക്ഷറി കമ്മോഡിറ്റീസ് മേടിക്കുന്ന ഒരു ടെൻഡൻസി, ആ അങ്ങനെയുള്ള ഒരു ആഗ്രഹം, കുറച്ച് ലക്ഷറി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പർച്ചേസ് നടത്തണം എന്നുള്ള ഒരു ടെൻഡൻസി ജനങ്ങൾക്കുണ്ട്. കോൺസ്പിക്യുവസ് കൺസംഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൺലി ഓൺ പ്രൈസിന് മാത്രമാണ്. പ്രൈസ് എങ്ങനെയാണ്, അവർക്ക് അഫോർഡബിൾ ആണോ, അത് വേറെ ആൾക്കാർ മേടിച്ചിട്ടുണ്ടോ ഇല്ലയോ അതൊന്നും ബാധകമല്ല. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. ഓൾ പീപ്പിൾ വാണ്ട് ടു ഡു സം ലക്ഷൂറിയസ് കൺസംഷൻ, അതായത് ഒരു സ്റ്റാറ്റസ് ഓഫ് സിമ്പിളിനായിട്ട് മേടിക്കുക, ടു ഇൻക്രീസ് ദെയർ പ്രസ്റ്റീജ്. അതാണ് കോൺസ്പിക്യുവസ് കൺസംഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വായിച്ചു നോക്കുക. കോൺസ്പിക്യുവസ് കൺസംഷൻ എന്ന് പറയുന്നത്, വെബ്ലൻ ഗുഡ് ഈസ് എ ടൈപ്പ് ഓഫ് ലക്ഷറി ഗുഡ് ഫോർ വിച്ച് ദി ഡിമാൻഡ് ഇൻക്രീസസ് ആസ് ദി പ്രൈസ് ഇൻക്രീസസ് ഇൻ കോൺട്രഡിക്ഷൻ ഓഫ് ദി ലോ ഓഫ് ഡിമാൻഡ്. അപ്പൊ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇവിടെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓൾ പീപ്പിൾ വാണ്ട് ടു ഡു സം ലക്ഷൂറിയസ് കൺസംഷൻ ആസ് സ്റ്റാറ്റസ് സിമ്പിൾ ഓർ ടു ഇൻക്രീസ് ദയർ പ്രസ്റ്റീജ് അല്ലേ. ഇനി ഇതിന്റെ ചിലപ്പോൾ ഡിഫറൻസുകൾ ചോദിക്കുകയാണെങ്കിൽ, ബാൻഡ് വാഗൺ ഇഫക്റ്റും സ്നോബ് ഇഫക്റ്റും നമ്മളുടെ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും ഓർത്തിരിക്കുക. അതായത് ബാൻഡ് വാഗൺ ഇഫക്റ്റിന് എപ്പോഴും ഒരു പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ട് ജനങ്ങളുടെ മേൽ, ഇഫക്റ്റ് ഓൺ പീപ്പിൾ. സ്നോബ് ഇഫക്റ്റോ, ബാൻഡ് വാഗൺ ഇഫക്റ്റും സ്നോബ് ഇഫക്റ്റും നേരെ ഓപ്പോസിറ്റ് ആണ് എല്ലാം മൂവ് ചെയ്യുന്നത്. ഇതിനെപ്പോഴും നെഗറ്റീവ് ഇഫക്റ്റ് ആണ് പീപ്പിളിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ ഈ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ്, ഈ ഹൈ ക്ലാസ് പീപ്പിളിന്റെ ഡിമാൻഡ് ഇവിടെ കുറയും. സോ അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മേടിക്കുന്നത് സംതിങ് വിച്ച് ഈസ് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റിയാണ് ബാൻഡ് വാഗൺ ഇഫക്റ്റിൽ മേടിക്കുക. എന്താണ്, ഈസിലി അവൈലബിൾ ആയിരിക്കും, പോപ്പുലർ ആയിരിക്കും. പക്ഷേ സ്നോബ് ഇഫക്റ്റിലോ ലെസ് അവൈലബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റീസ് മാത്രമേ അവർ മേടിക്കുള്ളൂ, ലെസ് അവൈലബിൾ കമ്മോഡിറ്റീസ്. ഇനി ബാൻഡ് വാഗൺ ഇഫക്റ്റിൽ ഹൈ ഡിമാൻഡ് വരുന്നത് എന്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്നറിയോ, എത്രമാത്രം ജനങ്ങളത് മേടിച്ചു. ഇപ്പോൾ ഇഫ് മോർ പീപ്പിൾ ആർ ബൈയിങ് ദാറ്റ് കമ്മോഡിറ്റി, ദെൻ ദി ഡിമാൻഡ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി വുഡ് ബി ഇൻക്രീസ്ഡ്. അതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റേ സ്നോബ് ഇഫക്റ്റിലോ ഹൈ ഡിമാൻഡ് വരുന്നത് എപ്പോഴായിരിക്കും, ലെസ് പീപ്പിൾ ആണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ, ലെസ് പീപ്പിൾ ആണ് ആ കമ്മോഡിറ്റി ഡിമാൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഇതിന് ഡിമാൻഡ് എപ്പോഴും ഹൈ ആയിരിക്കും. സ്നോബ് ഇഫക്റ്റ് എന്ന് വെച്ചാൽ സുപ്പീരിയർ പീപ്പിളിന്റെ ഡിമാൻഡ് ഇവിടെ ഹൈ ആയിരിക്കും, ലെസ് പീപ്പിൾ ആണ് മേടിച്ചിരിക്കണമെങ്കിൽ. അപ്പൊ സ്നോബ് ഇഫക്റ്റും വെബ്ലൻ ഇഫക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്നോബ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് കമ്മോഡിറ്റി ഡിമാൻഡ്, എന്തുമാത്രം കമ്മോഡിറ്റിക്ക് ഡിമാൻഡ് ഉണ്ട് എന്നതിനെ ആശ്രയിച്ച് മാത്രമാണ് സ്നോബ് ഇഫക്റ്റ് അതിന് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ, ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിമാൻഡ്, ഡിമാൻഡ് നമ്പർ ഓഫ് പീപ്പിൾ, ഹൗ മെനി പീപ്പിൾ ഡിമാൻഡ് ദിസ് കമ്മോഡിറ്റി, അതിന് മാത്രമാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ, വെബ്ലൻ ഇഫക്റ്റിൽ പറയുന്നത് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്, ഓൺ ദി പ്രൈസ് ഓഫ് ലക്ഷറി കമ്മോഡിറ്റി, പ്രൈസ് ഓഫ് ലക്ഷറി കമ്മോഡിറ്റി, അതാ അതിന് മാത്രമാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സ്നോബ് ഇഫക്റ്റും വെബ്ലൻ ഇഫക്റ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഇതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഓർത്ത് വെക്കുക, ഞാൻ പറഞ്ഞതുപോലെ കണക്ട് ചെയ്യുക ബാൻഡ് വാഗണ് ആ ടേമായിട്ട് കണക്ട് ചെയ്യുക, സ്നോബിന് ആ ടേമായിട്ട് കണക്ട് ചെയ്യുക. വെബ്ലൻ ഇഫക്റ്റ് വരുന്നത് ആ ഇക്കണോമിസ്റ്റ് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ്. തോസ്റ്റൻ വെബ്ലൻ എന്ന് പറഞ്ഞ ഇക്കണോമിസ്റ്റ് ആണ് അത് ഡെവലപ്പ് ചെയ്തത്. കോൺസ്പിക്യുവസ് കൺസംഷൻ ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അടുത്തൊരു ടോപ്പിക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അനലൈസ് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.